hero looks like Sanjay. I'll put your name, imagine your name. Okay. What's your name? Sanjay. Sanjay, there you go, brother. Thank you so much. എന്താ സഞ്ജത്? എന്റെ പുതിയ ക്യാമറ. Awesomeness inside. Awesomeness inside. You ready? നമസ്കാരം ഗൈസ്, സഞ്ജയ്, റിയ ഹിയർ. വെൽക്കം ടു ട്രൂ കപ്പിൾ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. റിയ ക്യാമറയുടെ പിന്നണിയിലുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ ക്യാമറ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിലെ ഒരു ക്യാമറ ഹിസ്റ്ററിയുടെ ബ്രീഫായിട്ട് ഞാൻ പറയാം. 2016 ജൂലൈ ഓഗസ്റ്റിലാണ് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് നമ്മുടെ ചാനൽ യൂസ് ചെയ്തിരുന്നത് 3 ക്യാമറകളാണ്. ആക്ച്വലി ഒരു ഗോപ്രോ ഹീറോ 4, ഒരു സാംസങ് ഗാലക്സി S7 ഫോൺ, പിന്നെ ഒരു സോണി ഹാൻഡിക്യാം. ഈ 3 ക്യാമറയിൽ നിന്നുള്ള SD കാർഡിൽ നിന്ന് ഫയല് കോപ്പി ചെയ്യലും അതിന് പിക്ചർ ക്വാളിറ്റിയുടെ കുറവൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നീട് 2016 എൻഡ് ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പുതിയൊരു സോണിയുടെ ഇന്റർചേഞ്ചബിൾ ലെൻസ് ക്യാമറയിലോട്ട് നമ്മൾ മാറി. സോണി A6300 ആയി നമ്മുടെ പ്രോപ്പർ ക്യാമറ. ആദ്യം ആ ക്യാമറ ഉപയോഗിച്ചാണ് നമ്മുടെ ആ പണ്ടത്തെ കുറേ സിനിമാറ്റിക് വ്ളോഗ്സ് നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ ഗ്രാൻഡ് കാനിയണിലെ എപ്പിക് വ്ളോഗ്സ്, ന്യൂയോർക്ക് സിറ്റിയിലെ വ്ളോഗ്സ്, വാഷിംഗ്ടൺ DCയിലെ വ്ളോഗ്സ്, അതൊക്കെ നമ്മൾ ആ ക്യാമറയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതിനുശേഷം 2 വർഷങ്ങൾക്ക് മുമ്പ് റിയ എനിക്ക് എൻ്റെ പിറന്നാളിന് സർപ്രൈസ് വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഫുൾ ഫ്രെയിം ക്യാമറയായിരുന്നു സോണി A7 III. അതിലാണ് നമ്മുടെ ചാനലിലെ ഏറ്റവും എപ്പിക്കായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. -20 ഡിഗ്രി ടെമ്പറേച്ചർ മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ അതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു എന്താ എൻവയോൺമെന്റ് വരെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനലിലെ ഓൾറെഡി കിടുക്കുവാട്ടിയെ കുറച്ചിങ്ങനെ കിക്ക് ഇടുവാക്കാൻ വേണ്ടിട്ട് നമ്മൾ പുതിയ ക്യാമറ പരിചയപ്പെടുത്താണ്, സോണി A7S III. They got problems on problems on problems on problems on problems on problems I solve them. I run through the money, depression be calling. Left on my blessings, I feel like I'm falling. The birdie is back, tell me I'm garbage. I'm going through something, that's why I ain't calling. Phone and progression, it's all that I wanted. The foe and affection, I summon it double. സോ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ക്യാമറ. ഞങ്ങളിത് ആക്ച്വലി ഓർഡർ ചെയ്തത് സെപ്റ്റംബർ എൻ്റെ പിറന്നാളിനോട് അനുബന്ധിച്ച് ഓർഡർ ചെയ്താണ്. എന്നിട്ട് റിയയുടെ പിറന്നാൾ ഒക്ടോബറിലാണ് ഇത് കിട്ടിയത്. പ്രീ ഓർഡർ ചെയ്തിട്ട് ഒരുപാട് 2-3 ആഴ്ച എന്തോ കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ അത്രയും എന്താ പറയുക, ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരു ക്യാമറയാണ് നമ്മുടെ A7S III. അപ്പോൾ എന്താ പറയുക, ഞങ്ങളിത് ഓൾറെഡി അൺബോക്സ് ചെയ്തു. അപ്പോൾ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഒരു ഫേക്ക് അൺബോക്സിങ് ആണ്. ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ അടിപൊളി സിനിമ ക്യാമറയെ വെല്ലുന്ന മിറർ ലെസ് ക്യാമറ, സോണി A7S III. നമ്മൾ ഈ ക്യാമറ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ കുറേ നാളായി. നമ്മൾ ഇൻഫാക്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ കസിൻസ് ആൻഡ് ക്യാരവണോ, അതുകൊണ്ട് അതിന് മുമ്പത്തെ കുറേ കാലിഫോർണിയയുടെ വ്ളോഗുകളൊക്കെ അണ്ടർ എക്സ്പോസ്ഡായ കുറേ ഷോർട്ട്, രാത്രിയത്തെ കുറേ ഷോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് ഗ്രെയിനി ആയിരുന്നു. മാത്രമല്ല നട്ടുച്ചയ്ക്ക് ഷൂട്ട് ചെയ്ത കുറേ സീനുകളായിരുന്നു, അതൊക്കെ കുറച്ച് ഓവർ എക്സ്പോസ്ഡ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്നു സോണി A7 II അല്ലെങ്കിൽ A7 III ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ ബെറ്റർ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയതെന്നൊക്കെ പറയാം, അതിൻ്റെ ഡൈനാമിക് റേഞ്ച് കാരണം. മാത്രമല്ല റിയ എനിക്ക് A7 III 2 വർഷങ്ങൾക്ക് മുമ്പ് ഗിഫ്റ്റ് ചെയ്യണതിന് മുമ്പായിട്ട് ഈ ക്യാമറ ഇറങ്ങാൻ പോകുന്നതിൻ്റെ റൂമർ ഉണ്ടായിരുന്നു. അപ്പോൾ റിയ കുറച്ചാൾ വെയിറ്റ് തന്നായിരുന്നു ഈ ക്യാമറ ഇറങ്ങുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി ഇറങ്ങിയില്ല. ഓൾമോസ്റ്റ് 5 വർഷം മുമ്പ് ഇറങ്ങേണ്ട ക്യാമറയാണ്, പക്ഷേ ഇപ്പോഴാണ് ഇത് ഇറങ്ങിയിരിക്കണത്. പക്ഷേ ഇപ്പോൾ ഉള്ള ഏത് ക്യാമറ വെച്ച് നോക്കിയാലും അതിനേക്കാളൊക്കെ എന്താ പറയുക, ഏറ്റവും ബെസ്റ്റ് ഫോർ ദ പ്രൈസ്, ഏറ്റവും ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഉള്ള ക്യാമറയാണ് നമ്മുടെ ഈ കുട്ടി ക്യാമറ. സഞ്ജ, ഓൾറെഡി നമ്മുടെ A7 III ഉണ്ട്, അതിന് നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ, അപ്പൊ എന്തിനാണ് നമ്മൾ A7S III വാങ്ങിയത്? വളരെ മികച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. കുറച്ചുകൂടി ഫിലോസഫിക്കലി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. എന്താ പറയുക, നമ്മുടെ ട്രിപ്പ് കപ്പിൾ ചാനലിൻ്റെ മെയിനായിട്ട് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ക്വാളിറ്റിയാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞൊരു 3-3.5 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ആർഗ്യുവബിളി ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ 4K നമ്മൾ വ്ളോഗ്സ് ഇട്ടായിരുന്നു, സിനിമാറ്റിക് ഷോർട്സ് ഇട്ടായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ട് ഡ്രോണിൻ്റെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ചാനൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നണേ, ഉറപ്പൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മൾ എപ്പോഴും ഹെഡ് ഓഫ് ദി കർവ് ആയിരുന്നു ഓൾമോസ്റ്റ്. എപ്പോൾ നോക്കിയാലും കഴിഞ്ഞൊരു 3-3.5 വർഷം മുമ്പ് നമ്മൾ നോക്കിയാൽ അങ്ങനെയാണ് നമ്മുടെ ഒരു ട്രാക്ക് റെക്കോർഡ് പോയിക്കൊണ്ടിരിക്കുകയാണത്. അപ്പോൾ എനിക്കിപ്പോൾ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലയാളം യൂട്യൂബ് ഇൻഡസ്ട്രിയിലെ നല്ലൊരു 10% യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് എങ്ങനെ ഇറക്കാമെന്നാണ് നോക്കുന്നത്. അവരപ്പാട് ശ്രദ്ധിക്കുന്നത് അവരുടെ കൺവീനിയൻസ് മാത്രമാണ്. അവർ അവരുടെ ഓഡിയൻസിൻ്റെ സമയം റെസ്പെക്റ്റ് ചെയ്യണില്ല. അതുകൊണ്ട് അവർ എത്ര മോശം ക്വാളിറ്റിയിൽ എത്ര വീഡിയോസ് ഇട്ടാലും അവരുടെ ഓഡിയൻസ് കണ്ടോളുന്ന് അവർക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മുടെ ട്രിപ്പ് കപ്പിൾ ചാനലിൻ്റെ ഓഡിയൻസ് അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഡിപ്പ് വന്നാലും, സൗണ്ട് ക്വാളിറ്റിയിൽ ചെറിയ പ്രശ്നം വന്നാലും
അവര് നമുക്ക് കമന്റ്സ് ഇഷ്ടം പോലെ വരാറുണ്ട്. അപ്പോൾ അത്രയും സ്റ്റാൻഡേർഡ് പ്രതീക്ഷിക്കുന്ന ഒരു ഓഡിയൻസിനെ എപ്പോഴും ഹെഡ് ഓഫ് ദി കർവ് ആക്കണം നമ്മൾ എന്ന് നമുക്കൊരു എപ്പോഴും റെസ്പോൺസിബിലിറ്റി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫണ്ട് 4K ഇറക്കിയതും ഡ്രോൺ പുറത്തേക്ക് ഇറക്കിയതും ഇതുവരെ എന്താണ് മലയാളം ഓഡിയൻസ് കാണാത്ത രീതിയിലുള്ള സിനിമകളും ഷോട്ടുകളൊക്കെ സിനിമകളല്ല സിനിമാറ്റിക് ക്വാളിറ്റി വ്ളോഗുകളും ഷോട്ടുകളൊക്കെ നമ്മൾ പുറത്തേക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ക്വാളിറ്റിയെ കൊണ്ട് നമുക്ക് ഓൺലൈനേക്കാളും ഏറ്റവും മാക്സിമം എന്താണ് ഔട്ട്പുട്ടിൽ യൂട്യൂബിൽ എങ്ങനെ വീഡിയോ ഇറക്കാന്നാണ് ഞങ്ങളുടെ എപ്പോഴുള്ള നമ്മളുടെ ഒരു വിഷൻ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ. അതിൻ്റെ ഒപ്പം തന്നെ നല്ല രീതി നല്ല കണ്ടൻറ്റും അതുപോലെ തന്നെ നല്ല പിക്ചർ ക്വാളിറ്റി ഉള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് വരണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം. പിന്നെ പറയാൻ വിട്ടുപോയ മറ്റു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊരു ഇൻഡസ്ട്രി എടുത്തു നോക്കിയാലും അതിൻ്റെ അകത്ത് ഇന്നോവേറ്റീവ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം കുറച്ച് പേരുണ്ടാവില്ലേ. അപ്പോൾ മലയാളം യൂട്യൂബ് ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാൽ അതിനകത്ത് വളരെ കുറച്ച് പേരുള്ളൂ ഇങ്ങനെ കുറച്ച് ഹെഡ് ഓഫ് ദി കർവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണതും ഇതുവരെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് ഒരു സ്റ്റൈൽ വർഷം എന്താ ഒരു രണ്ടു വർഷം മുമ്പുള്ളതിനേക്കാളും ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചസ് എന്താണ് രണ്ടു വർഷത്തിന് ശേഷം കൊണ്ടുവരണ വളരെ കുറച്ച് യൂട്യൂബേഴ്സുള്ളൂ. ഇല്ലാന്നല്ല കേട്ടോ പറഞ്ഞത്, അങ്ങനെ കുറച്ച് പേരുണ്ട്. അവർ ഒരു എന്താ പറയുക ഒരു വലിയ ജോബാണ് ഈ മലയാളം യൂട്യൂബ് ഇൻഡസ്ട്രിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ പുതിയൊരു യൂട്യൂബർ എന്താണ് മലയാളം യൂട്യൂബ് ഇൻഡസ്ട്രിയിലോട്ട് കടന്നു വരാണെന്ന് വിചാരിക്കും. അപ്പോൾ അവർ ആദ്യം കാണുന്ന വ്ളോഗ്സാണ് ഇതുപോലെ എന്താ പറയുക ഹൈ ക്വാളിറ്റി ഹൈ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ എന്താ പറയുക വിഷ്വൽ ക്വാളിറ്റി മാത്രമല്ല ഞാൻ പറഞ്ഞു കണ്ടൻറ്റ് വൈസ് നല്ല കണ്ടൻറ്റ് ചീത്ത ക്യാമറയിൽ നല്ല കണ്ടൻറ്റ് അവർക്ക് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു കണ്ടൻറ്റ് കണ്ടിട്ടാണ് അവർ അവരുടെ ചാനൽ തുടങ്ങിയതെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നമ്മുടെ ഫ്യൂച്ചർ മലയാളം യൂട്യൂബ് ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ വളരെ ബെറ്റർ ആയിരിക്കും. ഭയങ്കര പ്രതീക്ഷയോടെ നമുക്ക് ഉറ്റുനോക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ A7 III ൽ നിന്ന് A7S III ഒരു ഹ്യൂജ് ബമ്പിന് പിന്നീടുള്ള ഫിലോസഫിക്കൽ തോട്ട്സ് എൻ്റെ. ഇനി ഞാൻ എൻ്റെ കുറിച്ചുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസ് പറയാം എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ A7 III ൽ നിന്ന് A7S III നമ്മൾ വരുന്ന ഫിസിക്കൽ മാറ്റങ്ങൾ അതായത് നമുക്ക് കൈ പിടിച്ചു നോക്കുമ്പോൾ തന്നെ കുറച്ച് മാറ്റങ്ങൾ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് തന്നെ മെയിനായിട്ട് തോന്നിക്കണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തിക്കറായിട്ടുള്ള ഗ്രിപ്പാണ്. A7 III കുറച്ചുകൂടി ചെറിയ ഗ്രിപ്പായിരുന്നു, നമുക്ക് കുറച്ചുകൂടി ഹോൾഡ് ചെയ്യാൻ കുറച്ചുകൂടി സുഖമുള്ള കുറച്ചുകൂടി തിക്കായിട്ടുള്ള ഗ്രിപ്പാണ്. പിന്നെ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലെ റെക്കോർഡ് ബട്ടണാണ്. പണ്ട് ഇതൊരു വിയേഡായിട്ടുള്ള സ്പോട്ടിൽ ഇവിടെ ആയിട്ടായിരുന്നു അതിൻ്റെ റെക്കോർഡ് ബട്ടൺ. അപ്പോൾ ക്ലിക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. മാറിപ്പോയായിരുന്നു ആക്ച്വലി, ഇതിപ്പോൾ കൈ എന്താ പോയിൻറ്റ് ഫിംഗർ എത്താവുന്ന രീതിയിൽ തന്നെ അവർ നല്ലൊരു പൊസിഷനിലാണ് ഇപ്പോൾ റെക്കോർഡ് ബട്ടൺ വെച്ചേക്കുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു മാറ്റം കഴിഞ്ഞാൽ 8 വർഷമായിട്ട് സോണി യൂസേഴ്സ് കാത്തിരുന്നേരുന്ന ഒരു ഓപ്ഷനാണ് ഫ്ലിപ്പ് ഔട്ട് സ്ക്രീൻ. അപ്പോൾ നമുക്ക് നമ്മൾ ഇത്ര നാൾ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറയുടെ ഓട്ടോ ഫോക്കസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ക്യാമറ നിങ്ങളെ ഫോക്കസിൽ എടുക്കണേ ഭഗവാനേ എന്ന് പറയുമ്പോഴാണ് ഞങ്ങളിങ്ങനെ വ്ളോഗ് ചെയ്യാറുള്ളത്. ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ആക്ച്വലി പ്രോപ്പർ ഫ്ലിപ്പ് ഔട്ട് സ്ക്രീൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പോഷറും സംഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഫേസ് ചെയ്ത് വയ്ക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. അതൊരു വെൽക്കം ചേഞ്ചാണ്. ഇതൊക്കെയാണ് എനിക്ക് ഫിസിക്കലി ഇതിനുള്ള മാറ്റങ്ങൾ പറയുന്നത്. ഇനി ടെക്നിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള വ്ളോഗുകൾ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ഷൂട്ടിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൺ ആൻഡ് ഗൺ ടൈപ്പ് സെറ്റപ്പാണ്. നമ്മൾ ഒരിക്കലും എന്താ പറയുക പല വെദർ സിറ്റുവേഷനിൽ ഇരുട്ടത്ത് അല്ലെങ്കിൽ തന്നെ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ മഞ്ഞ് പെയ്യുമ്പോൾ അല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രി അങ്ങനെ തന്നെ പല വൈഡ് വെറൈറ്റി ഓഫ് സമയങ്ങളിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യണേ. അപ്പോൾ ഓരോ തവണയും നമ്മൾ ക്യാമറയുടെ എക്സ്പോഷർ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി ഇമേജ് കിട്ടുള്ളൂ. അത് ഞങ്ങൾക്ക് ഭയങ്കര വലിയൊരു ഇഷ്യൂ തന്നെയായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് നട്ടുച്ചയ്ക്ക് ഷൂട്ട് ചെയ്യാൻ കുറച്ച് ഓവർ എക്സ്പോസ്ഡ് ആയാലോ അല്ലെങ്കിൽ രാത്രി ഷൂട്ട് ചെയ്യാൻ കുറച്ച് അണ്ടർ എക്സ്പോസ്ഡ് ആയാലോ ഞങ്ങൾക്ക് വീഡിയോയിൽ ഗ്രെയിൻസും അല്ല ആർട്ടിഫാക്ട്സിൻ്റെ കുറേ പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ട്. അത് A7 III 8-bit കളറിൻ്റെ ഒരു കുഴപ്പമാണ് ആക്ച്വലി. 8-bit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫ്രെയിമിലും ഒരു ക്യാമറ പകർത്തുന്ന എന്താണ് ഇൻഫോർമേഷനാണ്. 8-bit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു അതിന് കണക്ട് ചെയ്യാൻ 16 million കളേഴ്സാണ് ഓരോ ഫ്രെയിമിലും അപ് ടു പകർത്താൻ പറ്റുന്നത് 8-bit ക്യാമറയിൽ അല്ലെങ്കിൽ സെൻസറിൽ. ഇതിനകത്താണ് 10-bit ആണ്, അതായത് അപ് ടു 1 billion കളറും ലൈറ്റ് ഹ്യൂമ ഇൻഫോർമേഷനും ഇതിനകത്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഭയങ്കര വലിയൊരു വ്യത്യാസമാണ്. അത് ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാണ്. ഇപ്പോൾ ഇൻഫാക്ട് നിങ്ങൾ റീസെൻ്റ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇട്ട ഒരു ബീച്ചിലെ വീഡിയോ ഉണ്ടായിരുന്നു, അത് നട്ടുച്ചയ്ക്ക് ഓവർ എക്സ്പോസ്ഡ് ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു ഷോട്ടായിരുന്നു അത്. പക്ഷേ അത് കളർ ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ എക്സ്പോഷർ കുറച്ചപ്പോൾ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച ക്വാളിറ്റിയേക്കാളും എന്താ പറയുക ഭയങ്കര അടിപൊളിയായിട്ടാണ് ആക്ച്വലി പുറത്തോട്ട് വന്നത്. അതിപ്പോൾ എനിക്ക് ഭയങ്കര വലിയൊരു സംഭവമായിട്ട് ഫീൽ ചെയ്തായിരുന്നു. അത് A7 III 8-bit ഇതിനകത്ത് A7S III 10-bit പ്രത്യേകതയാണ്. പിന്നെ 10-bit തന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫൈനലി S3 എന്ന് പറഞ്ഞ സോണിയുടെ ഏറ്റവും ബെസ്റ്റ് പിക്ചർ പ്രൊഫൈൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. S3 എന്താണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഡൈനാമിക് റേഞ്ച്. ഇപ്പോൾ നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സിനിമയാണ് ഫീൽ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാരണം. അത് നമ്മൾ സീരിയൽ കാണുമ്പോൾ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒറ്റ ഫ്രെയിം ഉണ്ടായി നമുക്ക് മനസ്സിലാവും
ഇപ്പോൾ സിനിമയാണോ സീരിയലാണോ എന്നുള്ളത്. അതിൻ്റെ പിന്നുള്ള ഏറ്റവും വലിയ രഹസ്യം ഡൈനാമിക് റേഞ്ചാണ്. അപ്പോൾ സോണിയുടെ ഏറ്റവും ബെസ്റ്റ് ഡൈനാമിക് റേഞ്ചുള്ള പിക്ചർ പ്രൊഫൈൽ സോണി എസ് ലോഗിൻ്റെ എസ് ലോഗ് 3 ആണ്. ഇതുവരെയായിട്ട് നമുക്ക് 8-bit ഉള്ള കാരണം A7 III നമുക്ക് എസ് ലോഗ് 3 ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ HLG എന്നുള്ള കുറച്ചും കൂടി ക്വാളിറ്റി കുറഞ്ഞ പ്രൊഫൈൽ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലോട്ട് വരുമ്പോൾ പ്രോപ്പറായിട്ടുള്ള എസ് ലോഗ് 3 നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ പഴയ ക്യാമറയിൽ നമ്മൾ ഒരുപാട് അൾട്രാ സ്ലോ മോഷൻ ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഒരിക്കലും നമുക്ക് 4K നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വീഡിയോസ് പലതും 4K ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത് എന്ന് വെച്ചാൽ 1080p HD ക്വാളിറ്റിയിൽ സ്ലോ മോഷൻ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ അപ്പ് സ്കെയില് ചെയ്യാറാണ് പതിവ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇൻബിൽറ്റ് 4K 120p നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര വലിയൊരു ബൂസ്റ്റാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ലോ മോഷൻ ഒന്ന് രണ്ട് സീൻസ് കാണിച്ചായിരുന്നു. അത് പ്രോപ്പർ 4K ഡൗൺ സ്കെയിൽ അപ്പ് സ്കെയിലും ചെയ്യാനുള്ള പ്രോപ്പർ 4K ഇമേജ് തന്നെയാണ് നിങ്ങൾ അതിൽ എടുക്കേണ്ടത്. A7 III ക്യാമറയുടെ മറ്റൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് അതിൽ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു, 8-bit പ്രൊഫൈല് പിക്ചർ പ്രൊഫൈലുകൾ ഉള്ള കാരണം സ്കിൻ ടോൺ എപ്പോഴും എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ കളർ ഗ്രേഡ് ഒക്കെ ചെയ്തതിന് ശേഷം സ്കിൻ ടോൺ കുറച്ചും കൂടി യെല്ലോ ഒരു ടിൻ്റ് ആയിട്ടാണ് കാണാറുള്ളത്. എൻ്റെ എനിക്ക് എക്സ്ട്രാ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15 minutes എക്സ്ട്രാ എനിക്ക് ആൾക്കാരെ സ്കിൻ ടോൺ ഫിക്സ് ചെയ്യാൻ വേണ്ടി തന്നെ പിടിക്കാറുണ്ട്. അത് A7S3 നിങ്ങൾ കഴിഞ്ഞ രണ്ട് വ്ളോഗ് നോക്കുകയാണെങ്കിൽ ഭയങ്കര നാച്ചുറലാണ് സ്കിൻ ടോൺസൊക്കെ. അത് ഭയങ്കര വലിയൊരു ചേഞ്ച് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ A7S3 എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരുടെ A7S സീരീസിലുള്ള ക്യാമറകൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ലോ ലൈറ്റ് സെൻസിറ്റിവിറ്റിയാണ്. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ നമ്മൾ എന്താണ് അപ്പുണ്ണി വിഷ്ണു ഒക്കെ രാത്രി ഫിഷ് ചെയ്യണ കുറച്ച് ഷോർട്സ് ഇട്ടായിരുന്നു. അത് എന്താ പറയുക, നമുക്ക് സാധാരണ A7 III ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ മൊത്തം ഗ്രെയിൻസ് ആയിരിക്കും. അത് ഞാൻ ഷൂട്ട് ചെയ്തത് നമുക്കൊരു മാക്സിമം ഒരു 6400 ISO വരെയൊക്കെയാണ് A7 III നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒരു എന്താ പറയുക ടെക്നിക്കൽ മാസ്റ്റർ പീസ് എന്ന് തന്നെ പറയാം. ഇനി 2 ISO നമുക്ക് ഒട്ടും നോയിസിലാണ് ഷൂട്ട് ചെയ്യാൻ പറ്റും. 640 ISO അതുപോലെ തന്നെ 12800 ISO നമുക്ക് ഒട്ടും ഗ്രെയിൻസിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രാത്രിയിലത്തെ ഷോർട്സ് മൊത്തം ഞാൻ എടുത്തേക്കുന്നത് 12800 ISO ആണ്, വിത്തൗട്ട് എന്താ പറയുക ഒരു നോയിസ് ഇതിലാണ്. എന്താ പറയുക നമ്മൾ നല്ല പ്രോപ്പർ ലൈറ്റിംഗ് കണ്ടീഷനിൽ ഷൂട്ട് ചെയ്യണമെന്ന് പറയുന്നത് അത്രയും ഇരുട്ടത്ത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്നാണ് ഇമേജ്. പിന്നെ നമ്മുടെ പഴയ വ്ളോഗുകളിലെ ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ലോ ലൈറ്റിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോക്കസ് റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കിലോട്ടും എൻ്റെ മുഖത്തോട്ടും. ഇപ്പോൾ നമ്മൾ ജീപ്പിലുള്ള പല ഷോർട്സ് ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ടണലിൻ്റെ അകത്തോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ആകെ ബ്ലറായി പോണ പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ഈ ലോ ലൈറ്റിൽ A7 III ക്യാമറ മാതിരി പെർഫോം ചെയ്യാത്ത കാരണമാണ്. ഇൻഫാക്ട് ഇതാണെങ്കിൽ കൂരിട്ടതും അതായത് പിച്ച് ബ്ലാക്ക് ആയുള്ള സംഭവം കോൺട്രാസ്റ്റ് വെച്ച് ഇത് ഓട്ടോ ഫോക്കസ് പിടിക്കും. അത് ഭയങ്കര വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. മാത്രമല്ല ഐ ട്രാക്ക് ചെയ്ത് നമ്മളിപ്പോൾ ആളുടെ ഏത് ഒരു ഫ്രെയിമിൽ ആൾ നിൽക്കണമെങ്കിൽ അയാളുടെ ഐ ട്രാക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു ഫ്രെയിമിൽ ആൾ നിൽക്കണമെങ്കിൽ എപ്പോഴും ഒരു ഷാർപ്പായിട്ട് കിട്ടുന്നത് കണ്ണാണല്ലോ. അപ്പോൾ ഐ ഓട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിസ്റ്റം ഉണ്ട് ഇതിനകത്ത്. അതിപ്പോൾ ഭയങ്കര ഷാർപ്പായിട്ട് കിട്ടുന്ന കാരണം എനിക്ക് ഫോക്കസിങ്ങിൻ്റെ ഇഷ്യൂ ഒരിക്കലും വരുന്നില്ല. പിന്നെ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ A7S3 എന്ന് പറഞ്ഞ സാധാരണ ഫുൾ HD അതായത് 1080p വീഡിയോസ് വരെ എന്താ നമ്മുടെ സോണി A7 III 4K ബെറ്റർ ആണെന്നുള്ളതാണ്. ഡൈനാമിക് റേഞ്ച് വെച്ച് നോക്കിയാലും പിക്ചർ ക്വാളിറ്റി വെച്ച് നോക്കിയാലും ഭയങ്കര ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു ഈവൻ HD ക്വാളിറ്റിയിലുള്ള വീഡിയോസും. സഞ്ജ, നമ്മൾ എന്തുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ കാനൺ R5 റെഡ് കൊമോഡോയ് അത് വാങ്ങാണ്ട് സോണി വാങ്ങിയത്? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ സോണിയുടെ നല്ലൊരു ലെൻസ് കളക്ഷൻ ഉണ്ട്. നമുക്ക് 24-105, 55-210, 50 mm ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ക്യാനണിലോട്ട് മാറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചിലവുള്ള കേസാണ്. നമുക്ക് ഫ്രം 0 നമ്മൾ വീണ്ടും ഓരോ ലെൻസായിട്ട് നമുക്ക് കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഭയങ്കര വലിയൊരു പ്രൈസ് ചിലവാണ്. മാത്രമല്ല ഇതിനേക്കാൾ വില കൂടുതലാണ് ക്യാനൺ R5. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തരാം, നമ്മൾ പല ടെമ്പറേച്ചർ സെറ്റിങ്സും പല വെതർ സെറ്റിങ്സിലാണ് നമ്മൾ ഇതുവരെ ഷൂട്ട് ചെയ്യണം പല വ്ളോഗുകളും. അപ്പോൾ ഈ ക്യാനൺ R5 ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താ വെച്ചാൽ അതിൻ്റെ ഓവർ ഹീറ്റിംഗ് ആണ്. അപ്പോൾ എന്താ നമ്മൾ ചൂടുള്ള സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യുന്നതോട്ടിരിക്കുമ്പോൾ ക്യാമറ ഓവർ ഹീറ്റായി ഓഫായി പോയി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇത് ഓവർ ഹീറ്റൊക്കെ മാറി അത് എന്താ പറയുക തണക്കണ വരെ എന്താണ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ മാത്രമുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പകർത്തേണ്ട പല വിഷ്വൽസും ചിലപ്പോൾ പോയി കാണും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ക്യാമറ എന്ന് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ സോണി A7S3 തന്നെയാണ്. പിന്നെ റെഡ് കോമ്പോഡോ എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഡിഫറൻറ്റ് കാറ്റഗറി തന്നെയാണ്. ഇതിനേക്കാളും 1.5 വില കൂടുതലാണ് ആക്ച്വലി എന്താണ് റെഡ് കോമോഡോയ്ക്ക് ഉള്ളത്. ഇപ്പോൾ എന്താ $6000 അങ്ങനെ എന്തോ ആണ് റെഡ് കോമോഡോയുടെ വില. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് സൂപ്പർ 35 ഉള്ളൂ അതിൻ്റെ സെൻസർ. ഇതാണ് ഈ ഫുൾ ഫ്രെയിം ക്യാമറയാണ്. അത് ക്രോപ്പും ഇത് സൂപ്പർ 35. പക്ഷേ അതിനകത്ത് 6K നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് 4K മാത്രം പറ്റുള്ളൂ. അതൊരു ഡിഫറൻസ് ആണ്. മാത്രമല്ല റെഡ് ഒരു എന്താ പറയുക സിസ്റ്റത്തിലോട്ട് നമ്മൾ മാറുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ മോഡ്സും അതിൻ്റെ ഹാൻഡിലും അതിൻ്റെ മോണിറ്ററും എല്ലാം കൂടി നമ്മൾ ഫിക്സ് ചെയ്ത് വരുമ്പോഴേക്കും
നമ്മുടെ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാനം മുട്ടുന്ന രീതിയിലായി പോകുമ്പോൾ നമുക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഫോർത്ത് പ്രൈസ് ആൻഡ് മണി എന്താ പറയുക, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കിട്ടണ ഏറ്റവും നല്ല ക്യാമറയാണ് എന്തുകൊണ്ടും സോണി A7S III. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമറ വാങ്ങിച്ചത്. പ്രശ്നങ്ങളില്ലാത്ത പെർഫെക്റ്റ് ക്യാമറ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇതുവരെ ആർക്കും ഇല്ല. ഇതുവരെ ഒറ്റ കമ്പനിയെ ഇറക്കിയിട്ടില്ല. നമുക്ക് അവിടെ പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂസേജസിനെ പറ്റിയ ഏറ്റവും നല്ല ക്യാമറ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആകെപ്പാടെയുള്ള ഒരു ഓപ്ഷൻ. ഇത് നമ്മൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഹൈബ്രിഡ് സെറ്റപ്പാണ് നമ്മൾ ഷൂട്ട്. നമ്മൾ ബോത്ത് ഫോട്ടോ എടുക്കും, നമ്മൾ വീഡിയോ എടുക്കും. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറാണ് ഈ ക്യാമറ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആവാൻ ചാൻസ് കൂടുതലുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് 12 MP ഉള്ളൂ ഇതിൻ്റെ സെൻസർ. നമ്മുടെ A7 III 24 MP ആണ്, 12 MP ഉള്ളൂ. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ ആണെങ്കിൽ അത് ക്രോപ്പ് ചെയ്ത് ചെറുതാക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെടും. അപ്പം എന്താ 12 MP ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഹോളിവുഡ് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആരി അലക്സ പോലത്തെ വലിയ വലിയ ക്യാമറ നോക്കുകയാണെങ്കിൽ അതിനൊക്കെ 8 7 3/4 MP കൗണ്ടുകളൊക്കെ ഉള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്സലുകളുടെ എണ്ണം കുറച്ചിട്ട് പിക്സലുകളുടെ സൈസ് കൂട്ടാണ് ചെയ്യണത്. അപ്പോൾ ഓരോ പിക്സലും സാധാരണ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു ക്യാമറകളുടെ 4 pixels ഈക്വാലിറ്റിയായിരിക്കും ഇതിലെ ഓരോ പിക്സലുകളും. അപ്പോൾ വലിയ പിക്സലാകുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ കൂടുതൽ ലൈറ്റും കളർ ഇൻഫോർമേഷനും ഒക്കെ അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്താണ് ഈ റെഡും അല്ലെങ്കിൽ ആരി അലക്സ പോലത്തെ ക്യാമറകൾക്ക് കുറച്ച് പിക്ചർ ക്വാളിറ്റി നമുക്ക് കൂടുതൽ നോക്കിയത്. അതുകൊണ്ട് തന്നെയാണ് അത്ര വില വരുന്നത്. ആ സെയിം ക്വാഡ് ബെയർ ടെക്നോളജി എന്നാണ് അതിന് പറയുന്നത്. ആ ഒരു സെയിം ടൈപ്പ് ടെക്നോളജി തന്നെയാണ് ഈ കുഞ്ഞു ക്യാമറയിൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തേക്കണത്. ഇപ്പോൾ 12 MP എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റി ഒരു 48 MP 12 × 4 48 MP ക്വാളിറ്റിയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടണത്. അപ്പോൾ ഇതേ പ്രശ്നം തന്നെയാണ് ഈ ക്യാനൺ R5 ഓവർ ഹീറ്റ് ആവാനുള്ള കാര്യം. അതിന് 36 MP എന്തോന്ന് തോന്നണം. അപ്പോൾ അത്രയും പിക്സൽ ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയും കളർ ഇൻഫോർമേഷൻ എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് പ്രൊസസ്സറിന് താങ്ങാൻ പറ്റാവുന്നതിന് അപ്പുറം അപ്പോഴാണ് ഓവർ ഹീറ്റ് ആയി പോണത്. അപ്പോൾ അത് എനിക്ക് 12 MP ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്. ഫോട്ടോഗ്രാഫിക്ക് മാത്രമാണ് കേട്ടോ, വീഡിയോഗ്രാഫിക്ക് നമുക്ക് നോ കോംപ്രമൈസ്, ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് A7S III. പിന്നൊരു പ്രശ്നമായിട്ട് തോന്നിച്ചത് ഭയങ്കര വലിയ ഫയൽ സൈസുകളാണ്. നമ്മളിപ്പോൾ A7 III എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫുൾ ഡേ നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു എന്താ 100 GB അല്ലെങ്കിൽ 200 GB ഒക്കെയാണ് നമുക്ക് മാക്സിമം വരാറുള്ളത്. അതിൽ 90 GB ഒക്കെ നമ്മൾ സാധാരണ ഒരു പ്രൊജക്റ്റ് നിൽക്കാറില്ല. ഇതിനകത്തൊരു ഹാഫ് ഡേ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ 250 GB ആണ് വരുന്നത്. ഒരു ഫുൾ ഡേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന അപ് ടു 450-500 GB ആണ് അതിൻ്റെ ഫയൽ സൈസ് വരുന്നത്. അത് എന്താ പറയുക, അതിനേക്കാൾ കുറച്ച് നിങ്ങൾക്ക് ക്വാളിറ്റി കുറച്ച് അല്ലെങ്കിൽ ഫയൽ സൈസ് കുറച്ച് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1080p മാത്രമായിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടി വരും. എന്താണ് 1080p ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും സാധാരണ A7 III എടുക്കുന്നെങ്കിൽ തോന്നുന്നില്ല. ഇപ്പോഴൊക്കെ 4K ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു ക്യാമറ ആൾക്കാർ വാങ്ങിക്കുള്ളൂ. അപ്പോൾ ഈ എന്താ പറയുക 90 GB നിന്നും 500 GB വരെയൊക്കെയുള്ള വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര കൂടുതൽ സ്റ്റോറേജുകളുടെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതെപ്പോഴും ഒരു പ്രശ്നം തോന്നിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കോഡെക്സുകൾ H.265 H.264 എന്നൊക്കെ പറയുന്ന കമ്പ്രഷൻ കോഡെക്സുകളുണ്ട്. അപ്പോൾ അതിന് എന്താ പറയുക, അത് മര്യാദയ്ക്ക് കമ്പ്യൂട്ടറിനകത്ത് പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി കമ്പ്യൂട്ടർ കിട്ടിയേ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ എന്താണ് സൂപ്പർ കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അത്രയും കൂടി സ്പെക്കോളുടെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മറ്റൊരു പ്രശ്നമായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്യാമറ വാങ്ങിച്ച് കഴിയുമ്പോൾ ക്യാമറയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല നിങ്ങളതിൻ്റെ മൊത്തം വർക്ക് ഫ്ലോ നമ്മൾ വേറൊരു നമ്മുടെ കൺസ്യൂമർ ലെവലിൽ നിന്നുകൊണ്ട് കുറച്ചൊരു പ്രൊഫഷണൽ ലെവലിലോട്ട് നമ്മൾ മാറുകയാണ് ചെയ്യണത്. ഇങ്ങനെ ക്യാമറ വാങ്ങിക്കുമ്പോൾ അത് മറ്റൊരു ഡ്രോബാക്ക് ആണ് ഇതിൻ്റെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4K 16 4K 120p ഒക്കെ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സാധാരണ ചെറിയ SD കാർഡുകൾ വെച്ചിട്ട് V30 അല്ലെങ്കിൽ UHS-I കാർഡുകളും വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പകരം 4K 16 4K 120 ഇതിനകത്ത് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു UHS-II എന്താണ് V60 കാർഡ് തന്നെ വേണ്ടി വരും. അത് സാധാരണ V30 UHS-I കാർഡിനേക്കാളും ഡബിൾ വിലയാണ് ഈ UHS-II കാർഡുകൾക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ വർക്ക് ഫ്ലോ അതിൽ നിന്നും മാറാണ്. പിന്നെ ഇതിനകത്ത് ഓൾ ഇൻട്രാ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒറ്റ ഫ്രെയിം പോലും എന്താ പറയുക ചീത്ത ക്വാളിറ്റിയിലുണ്ട്. ഓരോ ഫ്രെയിം ഫോട്ടോ എടുക്കുന്ന ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടും. നമ്മൾ ഇത്ര 120 pixel 120p ഒരു വീഡിയോ നമ്മൾ ഒരുമിച്ച് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 120 photos കിട്ടുന്നത്. അപ്പോൾ അത്രയും ക്വാളിറ്റിയിലാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് SNQ എന്നുണ്ട്, ഷോർട്ട് ആൻഡ് ക്വിക്ക് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. അതിനകത്ത് നമ്മൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ SD കാർഡ് വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം CF Express Type A എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. ആ കാർഡാണെങ്കിൽ നമ്മളൊരു 80 GB അല്ലെങ്കിൽ 120 GB കാർഡ് വാങ്ങിയത് അതിന് $400 ആണ് അതിൻ്റെ വില.
ഇപ്പൊ ഒരിക്കലും നമുക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ നമുക്ക് എന്തായാലും യൂട്യൂബിലോട്ട് നമുക്ക് അതിന്റെ ആവശ്യം വരില്ല. അത്ര ഹൈ ക്വാളിറ്റി വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് നമ്മള് പിന്നീട് അടുത്ത വർഷം നമ്മുടെ നെറ്റ്ഫ്ലിക്സ് സീരീസ് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എന്തായാലും അതിലേക്ക് ഷൂട്ട് ചെയ്യാൻ പോകണം. അപ്പോഴേക്കും നമുക്ക് CFX സ്ട്രൈപ്പ് ഒക്കെ നമുക്ക് വാങ്ങിച്ച് സെറ്റാക്കാൻ വരും. മാത്രമല്ല ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ സൈസ് HDMI ഔട്ട്പുട്ട് ഉണ്ട്. അപ്പം നമുക്കിത് എക്സ്റ്റേണൽ റെക്കോർഡിലോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 16-bit റോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും അറ്റോമോസ് നിഞ്ച 5 എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ മോണിറ്ററുകളൊക്കെ ഉണ്ട്. അത് വെച്ച് 16-bit ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റെഡിൻ്റെ ഒക്കെ ഒരു നിലവാരത്തിൽ വരുന്ന ക്വാളിറ്റിയാണ് നമുക്ക് ഈ കുഞ്ഞ് ക്യാമറയിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. മറ്റൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Sony a7s III വെച്ച് നോക്കുമ്പോൾ Sony a7s III ഒരു 10-15% ബാറ്ററി ലൈഫ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. മറ്റേത് നമുക്ക് ഒരു 2 ദിവസം അല്ലെങ്കിൽ 1.5 ദിവസമൊക്കെ ഈസി ഒറ്റ 100% ചാർജ് ചെയ്തൊരു ബാറ്ററി വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും a7 III. ഇത് ഒരു 100% ചാർജ് ചെയ്തുകഴിഞ്ഞാൽ നമുക്കൊരു ഒരു എന്താ പറയുക 1 ഡേ ഒക്കെ മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഡേയിലൊക്കെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പേർക്ക് ഡേറ്റയാണ് ഇത് കളക്ട് ചെയ്യണത്, ഇത് പ്രോസസ്സ് ചെയ്യണം. അതുകൊണ്ടാണ് ബാറ്ററി ലൈഫ് കുറച്ച് കുറവ്. ഓൾറെഡി നമ്മുടെ പഴയ ക്യാമറയിൽ യൂസ് ചെയ്ത 3 ബാറ്ററി നമുക്കുണ്ട്. അപ്പൊ അത് ഇനഫ് ആയിരിക്കുന്നാണ് എന്റെ പ്രതീക്ഷ. ഫോർ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ Sony a7s III ആയിരിക്കും നമ്മുടെ മെയിൻ വീഡിയോ ക്യാമറ, Sony a7 III ആയിരിക്കും നമ്മുടെ സെക്കൻഡറി വീഡിയോ ക്യാമറ, Sony a7 III ആയിരിക്കും നമ്മുടെ മെയിൻ ഫോട്ടോഗ്രാഫി ക്യാമറ. അപ്പോൾ ഇത് വച്ചിട്ടായിരിക്കും നമ്മൾ ഇനി വരാൻ പോകുന്ന അപ്കമ്മിങ് സിനിമാറ്റിക് ക്വാളിറ്റി ട്രാവലോഗ്സ് ഒക്കെ. കോവിഡ് സിറ്റുവേഷൻ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര വലിയ കുറേ പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഞങ്ങൾക്കും ഭയങ്കര വലിയ പ്രതീക്ഷയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. കുറേ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യണം, കുറേ കിടിലം ക്വാളിറ്റിയിലുള്ള സിനിമാറ്റിക് വ്ളോഗ്സ് നിങ്ങൾക്ക് വേണ്ടി പകർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നടത്തിയത്. സോ എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് ഈ ക്യാമറയുടെ ഇൻ ആൻഡ് ഔട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ ക്യാമറയെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആയ ട്രിപ്പ് കപ്പിൾ ഫണ്ട് ഒന്ന് മെസ്സേജ് അയക്കുക. ഞാൻ അതിനകത്ത് റിപ്ലൈ ചെയ്യുന്നതാണ്. ഇതുപോലത്തെ ഒരു കിണ്ണം കാച്ചി വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം.